ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നാം ഒക്കെയും നാം പ്രാർത്ഥിക്കുന്ന ദൈവത്തെ നേരിട്ട് കാണുവാനും ആ സാന്നിധ്യം അനുഭവിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. നാം കണ്ടിട്ടുള്ള ഛായാചിത്രങ്ങളിലെ മനോഹരമായ ദൈവത്തിൻ്റെ രൂപം കണ്ട് പലപ്പോഴും നാം സന്തോഷിക്കാറുമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലൊരു സന്യാസി ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ കാണണം, ദൈവത്തോട് സംസാരിക്കണമെന്ന ആഗ്രഹത്തോടെ കഠിനമായൊരു തപസ്സിന് ഒരുങ്ങുകയാണ്. വളരെ ദിവസങ്ങൾ നീണ്ട ആ തപസ്സിനൊടുവിൽ ദൈവം ആ സന്യാസിയോട് സംസാരിക്കുകയാണ്. ആ തപസ്സിൽ സംപ്രീതനായ ദൈവം സന്യാസിയോട് ചോദിക്കുന്നു, എന്തു വരമാണ് മകനെ ഞാൻ നിനക്ക് ഇപ്പോൾ നൽകേണ്ടത്? സന്യാസി പറയുകയാണ്, എനിക്ക് ലോകത്തിൻ്റെ സുഖങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട, എനിക്ക് ഒരു തവണയെങ്കിലും ഒരു തവണ ദൈവത്തെ നേരിട്ട് ഒന്ന് കാണണം. ദൈവം അതിന് മറുപടി കൊടുത്തു, നിശ്ചയമായിട്ടും നിനക്കതിന് സാധിക്കും. അടുത്ത 3 ദിവസങ്ങൾ, ഈ 3 ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്റെ മുന്നിൽ നേരിട്ട് തന്നെ പ്രത്യക്ഷപ്പെടുന്നതാണ്. സന്യാസിക്ക് വളരെ സന്തോഷമായി. സന്യാസി മനസ്സിലാക്കി തൻ്റെ തപസ് തനുദ്ദേശിച്ച കാര്യത്തിലേക്ക് തന്നെ കൊണ്ട് എത്തിച്ചല്ലോ എന്ന വലിയ സന്തോഷം. തൻ്റെ ഭക്തിയിൽ അദ്ദേഹം കൂടുതൽ സന്തോഷിച്ചു, അഭിമാനം കൊണ്ടു. എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിച്ചു. ആദ്യത്തെ ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ധ്യാനത്തിനിരിക്കുന്ന ആൽമരത്തിൻ്റെ അരികിലായിട്ട് ഒരു വൃദ്ധയായ സ്ത്രീ ഭക്ഷണം കഴിക്കുവാനില്ലാതെ ദുഃഖിച്ചുകൊണ്ട് ഇങ്ങനെ മറ്റുള്ളവരോട് അപേക്ഷാഭാവത്തിൽ സംസാരിക്കുന്നത് ഈ സന്യാസി കേൾക്കുകയാണ്. ഇത് ഈ സന്യാസിക്ക് വളരെ അലോസരമുണ്ടാക്കി. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഏകാന്തമായ തപസ്സിനെ ഈ വൃദ്ധയായ സ്ത്രീയുടെ സംസാരം അലോസരപ്പെടുത്തുന്നു, ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ആ സന്യാസി വളരെ കോപത്തോടെ ആ വൃദ്ധയായ ആ സ്ത്രീയെ അവിടെ നിന്നും ഓടിച്ചു വിടുകയാണ്. അങ്ങനെ 1 ദിവസം കടന്നുപോയി. അടുത്ത ദിവസം എത്തുകയാണ്. ആ ദിവസവും ഇതുപോലെ തന്നെ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് ഒരു കൊച്ചു ബാലൻ ഓടി വരികയാണ് കരഞ്ഞുകൊണ്ട്. തൻ്റെ മാതാവിനെയും പിതാവിനെയും ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് എവിടെയോ നഷ്ടപ്പെട്ടു. അത് കണ്ടെത്തിത്തരാൻ സാധിക്കുമോ എന്ന ചോദ്യവുമായി ഈ സന്യാസിയെ ഈ കൊച്ചു ബാലൻ സമീപിക്കുകയാണ്. എന്നാൽ താൻ നടത്തുന്ന ദിവ്യമായ ഈ തപസ്സിന് ഭംഗം വരുമെന്ന ഭയത്താൽ ആ ബാലനെയും വളരെ ക്രൂരമായി അവിടെ നിന്നും ആട്ടിപ്പായിക്കുകയാണ് ദൈവത്തിൻ്റെ ഈ പ്രിയപ്പെട്ട സന്യാസി. എന്നാൽ 3ാമത്തെ ദിവസം എത്തുകയാണ്. സന്യാസി വലിയ പ്രതീക്ഷയോടെയാണ് തൻ്റെ ധ്യാനം തുടരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകദേശം ഉച്ചയോടടുത്തപ്പോൾ ഒരു 30-നോടടുത്ത് പ്രായം വരുന്ന ഒരു സ്ത്രീ വസ്ത്രങ്ങളൊക്കെ കീറി വളരെ വേദനയോടെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഈ സന്യാസിയുടെ അടുത്തേക്ക് അഭയത്തിനായി എത്തുകയാണ്. ആരോ കുറച്ച് ആളുകൾ ക്രൂരമായി ആ സ്ത്രീയെ ഉപദ്രവിച്ചിരിക്കുന്നു. സഹായത്തിനായി ഈ സന്യാസിയുടെ അടുത്തേക്ക് ഓടി വന്നതാണ്. എന്നാൽ തൻ്റെ തപസ് നഷ്ടപ്പെടുത്തിയിട്ട് ഇതിലൊന്നും തനിക്ക് ഇടപെടാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒറ്റപ്പെട്ട സ്ത്രീയെയും ഈ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സന്യാസി അവിടെ നിന്നും ആട്ടിപ്പായിക്കുകയാണ്. ദൈവം പറഞ്ഞ 3ാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ്. 3ാമത്തെ ദിവസവും രാത്രി കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സന്യാസി ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ, നീ എന്നോട് പറഞ്ഞത് ഈ 3 ദിവസങ്ങൾക്കകം നേരിട്ട് പ്രത്യക്ഷപ്പെടുമെന്നല്ലേ? എന്നിട്ട് ഞാൻ കാത്തിരുന്നു, എൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന ഒന്നിലും ഞാൻ ചെന്നുപെട്ടില്ല, എന്നിട്ടും എനിക്ക് നിന്നെ നേരിട്ട് കാണുവാൻ സാധിച്ചില്ലല്ലോ.
കുറച്ചു നേരത്തെ ശാന്തതയ്ക്ക് ശേഷം ദൈവം ആ സന്യാസിയോട് സംസാരിച്ചു. മകനെ, ഈ മൂന്ന് ദിവസങ്ങളിലും പല രൂപത്തിൽ നിന്റെ മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടല്ലോ. എന്നാൽ എൻ്റെ തേജസ്, എൻ്റെ സാന്നിധ്യം നിനക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. സന്യാസി ഇന്നലകളിലേക്ക് ചിന്തകൾ വായിച്ചു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇന്നലെ ഞാൻ കണ്ട ബാലനും ആ വൃദ്ധയായ ആ സ്ത്രീയിലും ആ ഒറ്റപ്പെട്ട് എന്നോട് സഹായം ആവശ്യപ്പെട്ട് വന്ന സ്ത്രീയിലുമൊക്കെ ദൈവമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. അയ്യോ, എനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഇതുപോലെയല്ലേ നമ്മുടെയൊക്കെ ഭക്തിയും? പലപ്പോഴും നമ്മുടെ ചുറ്റിനുമുള്ള വേദനിക്കുന്നവരിൽ, ചുറ്റിനുമുള്ള നിരാശ അനുഭവിക്കുന്നവരിൽ അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സത്യവേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ഈ എളിയവരിൽ ഇവർക്ക് ചെയ്തതൊക്കെയും എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.